കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ പ്രതികൾക്കെതിരെ നടപടി വൈകുന്നുവെന്ന് അതിജീവിത. തനിക്ക് സംരക്ഷണം ഒരുക്കിയവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കാനാണ് അധികൃതർക്ക് തിടുക്കം. കേസിലെ പ്രതി ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ വന്നു പോകുന്നുണ്ടെന്നും അതിജീവിത പറഞ്ഞു. നീതി നിഷേധിക്കുകയാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് ICU പീഡന കേസിലെ അതിജീവിത. അധികാരികൾക്ക് പലതവണ പരാതി നൽകിയെങ്കിലും നടപടിയില്ല. എന്നാൽ സംരക്ഷണം തരുന്നവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു. അവര് എനിക്ക് അവിടെ ഒരു സുരക്ഷയും തരാത്തത് കൊണ്ടാണ് ഈ അഞ്ച് പേര് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയതും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും. അപ്പോൾ അവരൊരു സുരക്ഷ തന്നതും ഇല്ല. സുരക്ഷ തന്ന ഹെഡ് നേഴ്സിന് അവർ സ്ഥലം മാറ്റുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് ആരൊക്കെ അവിടെ നിൽക്കുന്നോ അവരൊക്കെ എതിർത്ത് അവിടെ നിന്ന് അവരെ പുറത്താക്കാനാണ് ഹോസ്പിറ്റലിലുള്ള അധികൃതരുടെ തീരുമാനം. സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതി മെഡിക്കൽ കോളേജിൽ വന്നു പോകുന്നുണ്ട്. പലയിടത്തും CCTV ഇല്ലാത്തതിനാൽ ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും അതിജീവിത. അവര് അഞ്ചു പേരെ തിരിച്ചെടുത്ത തന്നെ എനിക്ക് ഉള്ള ഒരു അടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ CCTV വെക്കാൻ പറഞ്ഞിട്ട് പോലും ഇപ്പോഴും CCTV ഒന്നും അവിടെ വെച്ചിട്ടില്ല. കാരണം ഞാൻ ഇപ്പോൾ ശശീന്ദ്രം വരുന്നതിനെ പറ്റി CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ അത് കിട്ടാനില്ലെന്നാണ് പറഞ്ഞത്. അടുത്ത ദിവസം മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും നേരിട്ട് കണ്ട് അതിജീവിത പരാതി നൽകും. 24 കോഴിക്കോട്.